நீ எந்த வீட்டில் கேறி வந்து எந்த மிஸ்டி எந்த மகளை பிடிப்பீங்கன்னு மாத்திரம் வாயோ. நின்ற மகள் நின்ற மகள் ராய் எந்த மகள் மிஷ்டி நோக்க. ഈ പഴയ ഫിലിമിലെ വില്ലന്മാര് കോപ്പി ചെയ്യുന്നത് നിർത്ത്. പിന്നെ സ്ത്രീകളോട് ബഹുമാനം ഇല്ലാതെ പെരുമാറുന്ന ഈ ആറ്റിറ്റ്യൂഡ്, ഈ ആറ്റിറ്റ്യൂഡ് നിനക്ക് നല്ലതല്ല. കാരണം ഇന്നത്തെ കാലത്തെ ആളുകൾ ഇത് പറഞ്ഞ് സ്വന്തം ഈഗോ സാറ്റിസ്ഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. എസ്സിപി നീരജ് വിചാരിച്ചിരിക്കുന്നത് മിഷ്ടി അയാളുടെ മകളാണെന്നാണ്. ജൂഹി എന്തിനാ നീരജിനോട് അങ്ങനെ പറഞ്ഞത്? വെരി ഇൻട്രസ്റ്റിംഗ്. അലി നീയോ കേറി വാ. എങ്ങനെ പോകുന്നു നിന്റെ ദീപാവലിയുടെ ഒരുക്കങ്ങൾ? ഹലോ നോക്കി, എങ്ങനെയുണ്ട് എന്നെ കാണാൻ? അച്ഛമ്മേ, ഞാൻ ഇതൊക്കെ എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിന്റെ മുഖത്തൊരു ചിരി ഉണ്ടാകട്ടെ എന്ന് കരുതിയ. നിനക്കറിയാമോ, ഞാൻ ചെറുതായിരുന്നപ്പോ, നമ്മുടെ മിഷ്ടിയുടെ പ്രായമായിരുന്നപ്പോ, എന്റെ അച്ഛമ്മ മുടി ഇങ്ങനെ പിന്നി തന്നിട്ട് എനിക്ക് പൂ വെച്ച് തരുമായിരുന്നു. ഇന്നെനിക്ക് അച്ഛമ്മയുടെ ഓർമ്മ വന്നു, അപ്പൊ ഞാൻ മുടി വീണ്ടും പിന്നിട്ടു. അമ്മയും മകളും തമ്മിലുള്ള ബന്ധവും അങ്ങനെയല്ലേ? അതെ, വിഷമിക്കണ്ട, മോളുടെയും മിഷ്ടിയുടെയും ബന്ധവും അങ്ങനെ തന്നെ ആയിത്തീരും. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നീ മിഷ്ടിയുമായി കൂടുതൽ അടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന്. പക്ഷെ അവൾ അവനിയുമായി ക്ലോസ് ആണ്, കാരണം അവൾ അവനിയുടെ മനസ്സ് കീഴടക്കി. നീ മിഷ്ടിയുടെ ഹൃദയം കീഴടക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ മിഷ്ടിയെ പുതുതായി എന്തെങ്കിലും പഠിപ്പിക്കണമെന്നതാണ്. പക്ഷെ ഞാൻ അവളെ എന്താ പഠിപ്പിക്കുക? രംഗോലി. ഇനി നീ അവനിയെ കുറിച്ച് മിണ്ടരുത്. അവളെന്റെ ജീവിതമാണ്, എല്ലാ പ്രതിസന്ധിയിലും ഞങ്ങൾ ഒരുമിച്ചാണ്. അവളെന്റെ ശക്തിയാണ്, എന്റെ ധൈര്യമാണ് അവൾ. ബട്ട് യു നോ വാട്ട്, നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം നിന്റെ സിരകളിൽ രാഗിണി പണ്ഡിറ്റിന്റെ രക്തമാണ് ഉള്ളത്. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. എന്റെ അമ്മയെ കുറിച്ച് എന്തെങ്കിലും മോശമായി സംസാരിച്ചാൽ ഓർത്തോ പിന്നെ എന്താ സംഭവിക്കുന്നത്? അവനെ കുറിച്ച് നീയും സംസാരിക്കണ്ട വിദ്യുത്. കാരണം ഞാനും എന്റെ ഭാര്യയെ കുറിച്ച് ആരും മോശമായിട്ട് പറയുന്നത് സഹിക്കില്ല. കോളറിൽ നിന്നവിടെ എനിക്ക് മനസ്സിലാകുന്നില്ല ഇവിടെ എന്താ സംഭവിക്കുന്നത്. ഒരു നിമിഷം മിസ്റ്റർ മേനോൻ. എന്താ ചെയ്യുന്നത്? എന്തിന്റെ അടിസ്ഥാനത്തിലായാലും എന്റെ ക്ലയന്റിനോട് ഇങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ല. വക്കീൽ സാർ, താങ്കൾക്കറിയില്ലേ എസിപിയുടെ പ്രോബ്ലം എന്താണെന്ന്? ഇയാൾക്ക് പേടിയാണ്. ഇയാളുടെ ഭാര്യ എങ്ങാനും എന്നിൽ അട്രാക്ട് ആകുമോ എന്ന പേടിയായ. മിഷ്ടി, ഇനി മോൾ ഈ റെഡ് കളർ എടുത്ത് മോളുടെ രംഗോലിയിൽ ഈ ഫ്ലവേഴ്സ് ഇല്ലേ, അതിന് ദേ ഈ കളർ കൊടുക്കണം. ഓക്കെ. റെഡ് 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 കളറ്. ഗുഡ് ഗേൾ. വാവ് മിഷ്ടി, മോൾ എന്നെക്കാളും നന്നായിട്ടാണല്ലോ രംഗോലി വരച്ചത്. ഏഞ്ചൽ പറഞ്ഞിട്ടുണ്ട് ലേൺ ന്യൂ തിങ്സ്. വരൂ മിഷ്ടി, നമുക്ക് അകത്തേക്ക് പോകാം. കം, നമുക്ക് കൈയും കഴുകാം, പിന്നെ അകത്ത് പോയി രാത്രിയിലേക്കുള്ള പടക്കങ്ങളും സെലക്ട് ചെയ്യാം. ഓക്കെ. വേണ്ട, ഏഞ്ചൽ പറഞ്ഞിട്ടുണ്ട് ഈ ദീപാവലിക്ക് നോ ഫയർ ക്രാക്കേഴ്സ്, അതുവഴി പൊല്യൂഷൻ ഉണ്ടായിരിക്കും. അതെയോ, പക്ഷെ കുട്ടികൾക്ക് കുറച്ചിളവുകളൊക്കെ ഉണ്ട്. വേണ്ട, ഏഞ്ചൽ വേണ്ടെന്നല്ല പറഞ്ഞേ. ആ, വളരെ ശരിയാ പറഞ്ഞത് മിഷ്ടിയുടെ ഏഞ്ചൽ. ഇപ്പൊ നമ്മള് പടക്കങ്ങളും മത്താപ്പും ഉപയോഗിച്ച അത് പിന്നീട് നമ്മുടെ കുട്ടികൾക്ക് തന്നെയാ ദോഷം ചെയ്യുക. അതിന് ഞാൻ തെറ്റൊന്നും പറഞ്ഞില്ലല്ലോ. അവനിയെ കുറിച്ച് നല്ലത് പറഞ്ഞു, അതിനെന്താ? മിഷ്ടി, മോയുടെ ഏഞ്ചൽ ശരിക്കും സത്യം പറഞ്ഞത് അല്ലേ? ശ്വേതേച്ചി, നിങ്ങളുടെ ഒരു കാര്യം മതി. ഇന്നലെ വരെ അവനിക്കായിരുന്നു കുറ്റം, ഇന്ന് ജൂഹിക്കോ? അതെ നീന, ഞാൻ നിങ്ങളുടെ മോളെ കുറിച്ച് നല്ലതാ പറഞ്ഞത്. മിഷ്ടി, ഏഞ്ചലീസ് ഓൾവേസ് റൈറ്റ് അല്ലേ? ആ, ഏഞ്ചലീസ് ഓൾവേസ് റൈറ്റ്. യെസ്. അത്
രംഗോലിയില് കുറച്ച് കളേഴ്സ് കുറവുണ്ട്, ഞാൻ പോയി എടുത്തിട്ട് വരാം. എസിപി സർ, ഞാൻ അഡ്വക്കേറ്റ് അരുൺ. എനിക്ക് എന്റെ ക്ലയന്റിനോട് 2 മിനിറ്റ് ഒന്ന് സംസാരിക്കണം. ടേക്ക് മീ അവേ. കൊണ്ടുപോയിക്കോളൂ. എസിപി സർ, നിങ്ങൾക്ക് എന്റെ ക്ലയന്റിനെ ഇങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. രാഗിണി പണ്ഡിറ്റ് ഒരു കൺവിക്റ്റഡ് ക്രിമിനലാണ്. ഇയാളുടെ അമ്മയുമാണ്. അവരെ കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെടാനുള്ള സഹായം ചെയ്തു കൊടുത്തു നിങ്ങളുടെ ഈ ക്ലയന്റ്. എസിപി സർ, എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾക്ക് ഇൻഫർമേഷൻ ഒന്നും തന്നു കാണില്ല. മിസ്റ്റർ വിദ്യുത് ആർ ആക്ച്വലി പോലീസിനെ സഹായിക്കാനാണ് നോക്കിയത്, അതും സ്വന്തം അമ്മയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഒരു ഉത്തരവാദിത്തമുള്ള പൗരനെ പോലെ. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? അപ്പോ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ഇയാളെ എത്ര മണിക്കാണ് അറസ്റ്റ് ചെയ്തത്? 12 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ഉള്ളപ്പോൾ. പോലീസ് കൺട്രോൾ റൂമിന്റെ 100 എന്ന നമ്പറിൽ എന്റെ ക്ലയന്റ് കൃത്യം 12:05 ഫോൺ ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. എന്റെ ക്ലയന്റിന്റെ നമ്പർ ഈ നമ്പർ വന്നിട്ടുണ്ട്. 12 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ഉള്ളപ്പോൾ. അതിലെ മെസ്സേജ് എന്തായിരുന്നു? അതും കൂടി ഒന്ന് കേൾപ്പിക്കേ. ഹലോ, ഞാൻ വിദ്യുതാണ് സംസാരിക്കുന്നത്, രാഗിണി പണ്ഡിറ്റിന്റെ മകൻ. എനിക്കറിയാം എന്റെ അമ്മ പോലീസിനെ കബളിപ്പിച്ച് രക്ഷപ്പെട്ടതാണെന്ന്. എന്റെ അമ്മ വളരെ വലിയ അപരാധമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അമ്മയെ കുറിച്ചുള്ള ഇൻഫർമേഷൻ തരുന്നതിൽ വളരെ വിഷമമുണ്ട്, എങ്കിലും ഞാൻ പോലീസിനെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു. ഹലോ ഹലോ, ഒന്നും കേൾക്കുന്നില്ലല്ലോ. ഹലോ എസിപി സർ, താങ്കൾ കേട്ടില്ലെങ്കിൽ വേണമെങ്കിൽ ഒന്നുകൂടെ പ്ലേ ചെയ്യാം. എന്റെ ക്ലയന്റ് മിസ്റ്റർ വിദ്യുത് ആർ പോലീസ് കൺട്രോൾ റൂമിലേക്ക് വിളിച്ചിരുന്നു സ്വന്തം അമ്മയെ കുറിച്ചുള്ള ഇൻഫർമേഷൻ തരാൻ വേണ്ടി. ഒരുപക്ഷെ ലൈൻ കട്ടായില്ലായിരുന്നെങ്കിൽ ഈ ഇരിക്കുന്ന മിസ്റ്റർ വിദ്യുത് ആർ മുഴുവൻ ഇൻഫർമേഷനും തന്നേനെ. അദ്ദേഹം രണ്ടാമതും ഫോൺ ചെയ്യാൻ തുടങ്ങിയതാണ്. ആ സമയം ഇയാളുടെ അമ്മ ഇയാളുടെ അടുത്തുണ്ടായിരുന്നത് കൊണ്ടാണ് ഇയാൾക്ക് അമ്മയെക്കുറിച്ചുള്ള വിവരങ്ങൾ പറയാൻ കഴിയാതിരുന്നത്. പക്ഷെ സാർ ഇയാളെ അറസ്റ്റ് ചെയ്യാനുണ്ടായത്. എസിപി സർ, നിങ്ങളൊരു സത്യസന്ധനും നിയമം പാലിക്കുന്നതുമായ ഒരു മനുഷ്യനെയാണ് അറസ്റ്റ് ചെയ്തത്. ഇനി അഥവാ ഇദ്ദേഹം 100 വിളിച്ചു പറഞ്ഞ മെസ്സേജ് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോലീസ് നമ്മളെ ട്രാക്ക് ചെയ്യുന്നുണ്ട്. ഹലോ, ഞാൻ വിദ്യുതാണ് സംസാരിക്കുന്നത്, രാഗിണി പണ്ഡിറ്റിനുള്ളത്. എനിക്കറിയാം എൻ്റെ അമ്മ പോലീസിനെ വെട്ടിച്ച് കടന്നു കളഞ്ഞതാണ്. എൻ്റെ അമ്മ വളരെ വലിയ അപരാധമാണ് ചെയ്യുന്നത്. എനിക്കെൻ്റെ അമ്മയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ തരുന്നതിൽ വിഷമമുണ്ട്. പക്ഷേ എങ്കിലും ഞാൻ പോലീസിനെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു. ഹലോ, ഒന്നും കേൾക്കുന്നില്ല. ഹലോ, നിങ്ങൾക്ക് എൻ്റെ ക്ലയന്റിനെ ഒരു നിമിഷം പോലും കസ്റ്റഡിയിൽ വയ്ക്കാൻ സാധിക്കില്ല. ശ്വേതേച്ചി, നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. എനിക്ക് മനസ്സിലാവും ശ്വേതേച്ചിക്ക് അവനെ കുറിച്ചുള്ള ചിന്തയാണെന്ന്. പക്ഷെ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല ശ്വേതേച്ചി, ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. ജൂഹിയുടെ മനസ്സ് വേദനിക്കില്ലേ? ഓ ഗോഡ്സ്, എനിക്ക് മനസ്സിലാവും. ഞാൻ ഒരുപാട് ടി വി സീരിയൽ കാണാറുണ്ട്. പക്ഷെ നീന പറയുന്നത് കേൾക്കുമ്പോ എനിക്ക് തോന്നുന്ന എന്താണെന്നോ, ടി വി സീരിയൽ കാണുന്ന ആ ദയാലുവായ അമ്മയുണ്ടല്ലോ, നീനെ ആ അമ്മയാവാനാ ശ്രമിക്കുന്നേന്ന്. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമില്ല. ടി വി സീരിയൽ കാണുന്ന നല്ലവളായ അമ്മയെ അമ്മായിയോ ഒക്കെ ആയി എന്നെ കാണണമെന്ന്. പക്ഷെ ജൂഹിയെ ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല, ഒരിക്കലും ഇല്ല. പക്ഷെ അവളുടെ മുന്നിൽ കപട സ്നേഹം കാണിക്കാൻ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. നീനെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, അവൾ നമ്മളെല്ലാവരോടും കള്ളമല്ലേ പറഞ്ഞത്? പിന്നെ ദേ അങ്ങോട്ട് നോക്കി. എല്ലാവരും പറയാറില്ലേ, കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് ഭഗവാന്റെ പ്രതിരൂപമാണെന്ന്. കുഞ്ഞുങ്ങൾ ഒരിക്കലും കളവ് പറയില്ല. പിന്നെ നീന തന്നെ കണ്ടതാ, മിഷ്ടി അവനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. അവളെ ഏഞ്ചൽ എന്നാ വിളിക്കുന്നത്. പക്ഷെ ജൂഹിയോട് അവൾ സംസാരിക്കാൻ പോലും ആഗ്രഹിക്കുന്നില്ല, അവളുടെ ഫ്രണ്ടായി അംഗീകരിക്കുന്നില്ല. ലെറ്റ്സ് കം ബാക്ക് ടു വർ. വരൂ വരൂ വരൂ, ഒരുപാട് ജോലി തിരക്കുണ്ട്. Thank you.
അങ്കോലിയുടെ കളേഴ്സ് അവനിക്ക് കൊടുക്കരുത്. അവക്ക് ആക്ച്വലി കളേഴ്സിനോട് അലർജിയാണ്. പിന്നെ ഇവിടെ എനിക്കറിയാം ജൂഹി, നീ ഇങ്ങോട്ട് എന്തിനാ വന്നതെന്ന്. സർ, വിദ്യുത് ഫ്രീ ആയിരിക്കുക. നമ്മളിത് എത്രയും വേഗം വീട്ടിൽ അറിയിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അവർ ഫ്രീഡം കിട്ടിയ സന്തോഷത്തിൽ വീട്ടിൽ നിന്ന് പുറത്തു പോകാനിടയുണ്ട്. എന്തായാലും നമ്മൾ ഈ ദീപാവലി സെലിബ്രേറ്റ് ചെയ്യുക തന്നെ ചെയ്യും. ദീപാവലിയുടെ അന്ന് കുട്ടികൾ ഒന്നോ രണ്ടോ പൂത്തിരി കത്തിച്ചു എന്ന് വെച്ചാൽ എന്താ സംഭവിക്കാന്. ഒരു കാര്യം ചെയ്യാം ജൂഹി, നമുക്ക് പോയി മിഷ്ടിക്ക് വേണ്ടി പടക്കങ്ങൾ വാങ്ങാം. പക്ഷെ അവനി, എനിക്ക് ഷോപ്പിംഗിന് വേണ്ടി പുറത്തു പോകാൻ സാധിക്കില്ല. എന്താ അത്? ഇനി നീ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. രാഗിണി പണ്ഡിറ്റും വിദ്യുത്തും രണ്ടുപേരും അറസ്റ്റിലായി കഴിഞ്ഞു. വരൂ, ഇനി ഒന്നും സംഭവിക്കില്ല നിനക്ക്. എന്റെ ബാഗ് എടുത്തിട്ട് വരാം. ജൂഹി, നിന്റെ ബാഗ് നിന്റെ റൂമിൽ തന്നെ ഇരുന്നോളും, അതിപ്പോ എടുക്കേണ്ട ആവശ്യമില്ല. എന്റെ കയ്യില് ബാഗ് ഉണ്ട്, പൈസ ഉണ്ട്, എല്ലാം ഉണ്ട്. നീ വന്നാ മാത്രം മതി. ഞാൻ ജൂഹി, നീ എന്തിനാ ഇനിയും പേടിക്കുന്നത്? വിദ്യുത് ഇപ്പൊ കസ്റ്റഡിയില്ല, നീ പേടിക്കണ്ട, മനസ്സിലായോ? പക്ഷെ അവനെ. ഒരു പക്ഷേയില്ല, നീ ഇങ്ങോട്ട് നടന്നേ ജൂഹി. ഓക്കേ, വാ. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ അമ്മയുടെ കേസിന്റെ തയ്യാറെടുപ്പുകൾ ചെയ്യണം. ഓൾ റൈറ്റ്, ഡോണ്ട് വറി മിസ്റ്റർ വിദ്യുത്, ഇതെന്റെ ജോലിയല്ലേ. വക്കീൽ സാർ, ഒരു കാര്യം ഓർമ്മ വെച്ചോളൂ, താങ്കളുടെ ഈ ക്ലയന്റ് ഇൻവെസ്റ്റിഗേഷൻ കഴിയുന്നത് വരെ മുംബൈയിൽ നിന്നും പുറത്തു പോകാൻ പാടില്ല. ഡോണ്ട് വറി എസ് സി പി, ഡോണ്ട് വറി. ഞാനിതൊരു ഹോളിഡേ ആയി കരുതിക്കോളാം. എന്തു പറ്റി? നിങ്ങളുടെ ഈഗോ ഹേർട്ടായി കാണുമല്ലേ. ഈ പോരാട്ടം എന്റെ ഈഗോയ്ക്ക് വേണ്ടിയുള്ളതല്ല, എന്റെ ഡ്യൂട്ടിയാണ് ക്രിമിനൽസിന് ശിക്ഷ വാങ്ങി കൊടുക്കുക എന്നുള്ളത്. അത് മാത്രമല്ല, രാഗിണി പണ്ഡിറ്റ് ഇപ്പൊ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. Do you know what is being? നിന്നോട് യുദ്ധം ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സുഖം തോന്നുന്നു. വളരെയധികം തമാശയും സീസും. നമുക്ക് വീട്ടിൽ പോയി ജൂഹി അലർട്ടാക്കിയേ പറ്റൂ. അവൾ കുറച്ചു നാൾ കൂടി മറഞ്ഞിരുന്നേ പറ്റൂ. ജൂഹി, അത് കണ്ടോ, പഞ്ഞിമിട്ടായി. എനിക്ക് ചെറുപ്പത്തിൽ ഒത്തിരി ഇഷ്ടമായിരുന്നു ജൂഹി. നമുക്കത് വാങ്ങിയാലോ, വേഗമാ.
ചാർലി പറഞ്ഞു വിദ്യുത് നിന്റെ കസ്റ്റഡിയിലാണ്. നിനക്കറിയില്ല വിദ്യുത്തിനെ വെറുതെ വിട്ടു. ഹീസ് ഫ്രീ നൗ. വന്നാട്ടെ വന്നാട്ടെ എ സി പി സർ, വരൂ. പാർട്ടിക്കുള്ള തയ്യാറെടുപ്പുകളെല്ലാം ആയി. ഇന്ന് രാത്രി പാർട്ടിയുണ്ട്. വേണ്ട ചുമേ, ഇന്നിവിടെ പാർട്ടിയൊന്നും വേണ്ട. ഞങ്ങൾക്ക് വിദ്യുത്തിന് വെറുതെ വിടേണ്ടി വന്നു. നീ എന്താ പറയുന്നത്? അവന് വെറുതെ വിട്ടുന്നോ? അയാള് തന്ത്രം പ്രയോഗിച്ചു. അയാളുടെ വക്കീൽ വന്ന് അയാളെ കൊണ്ടുപോകും. അയ്യോ, അതിങ്ങനെയാ വെറുതെ വിടുന്നത്? പറയാം അച്ഛമ്മേ, പക്ഷെ അതിനു മുമ്പ് എനിക്ക് ജൂഹിയും അവനെയും അലർട്ടാക്കിയേ മതിയാവും. ജൂഹിയും മിഷ്ടിയും നമുക്ക് കാനഡയിലേക്ക് പറഞ്ഞുവിടണം. വിദ്യുത്ത് പുറത്തിറങ്ങിയിരിക്കുന്നു. പകരം വീട്ടാൻ വേണ്ടി അയാൾ എന്ത് ചെയ്യാനും തയ്യാറാവും. ജൂഹി, അവനി, അത് മോനെ, ജൂഹി അവനിയും കൂടി ദീപാവലിക്കുള്ള പടക്കം വാങ്ങാൻ പോയിരിക്കെ. പോലീസ് സ്റ്റേഷനില്ലേ, അതിനടുത്തുള്ള മാർക്കറ്റിൽ നിന്ന്. നിങ്ങൾ ഇത് എന്തായി കാണിച്ചത്? ജൂഹിക്ക് വീടിന് പുറത്തു പോകാൻ നിങ്ങൾ എന്തിനാ അനുവാദം കൊടുത്തത്? അത് പോലീസ് സ്റ്റേഷനടുത്തുള്ള മാർക്കറ്റില്. എന്നോട് ഒരു വാക്ക് ചോദിക്കാമല്ലായിരുന്നു. നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യായിരുന്നു, കോൾ ചെയ്യായിരുന്നു. ഫെസ്റ്റിവൽ ടൈം അല്ലേ, ആളുകളൊക്കെ ഷോപ്പിങ്ങിന് പോകില്ലേ? പിന്നെ അവരെങ്ങനെ അറിയാനാ ആ വിദ്യുത്തിന് വെറുതെ വിട്ട കാര്യമൊക്കെ? അച്ഛൻ എന്തൊക്കെ ഈ പറയുന്നേ? ഫോൺ എടുക്ക്. രണ്ടു പേരും ഫോൺ എടുക്കുന്നില്ല. ഞാൻ മാർക്കറ്റിലേക്ക് ഒന്ന് പോയിട്ട് വരാം. ഓ ഭാഗ്യം വന്നു. എന്താ നീരജ്, എന്താ ഇത്ര ടെൻഷനായി നിൽക്കുന്നത്? നീ എന്താ ഈ കാണിച്ചത്? നീ ഇത്രയും കെയർലെസ് ആയത് എന്താ? നീ ജൂഹിയെ പുറത്തു കൊണ്ടുപോയി മാർക്കറ്റില്, അത് പോലീസ് സ്റ്റേഷനടുത്തുള്ള മാർക്കറ്റില്. അത് നീരജ് അലി പറഞ്ഞു വിദ്യുത് നിന്റെ കസ്റ്റഡിയിലാണ്. നീ ജൂഹിയെ പുറത്തു കൊണ്ടുപോകും. ആരോട് ചോദിക്കും പറയുന്നു? വേണ്ടേ, ഷോപ്പിംഗ് പിന്നീട് ആരെങ്കിലും ചെയ്യാമായിരുന്നല്ലോ. നിനക്കറിയില്ല വിദ്യുത്തിനെ വെറുതെ വിട്ടു. ഹീസ് ഫ്രീ നൗ. കുറച്ച് ദിവസം മുമ്പ് നീ ജൂഹിയെ ഉപദേശിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ നീ തന്നെയാണ് മണ്ടത്തരം കാണിക്കുന്നത്. വിദ്യുത്ത് എങ്ങാനും മാർക്കറ്റിൽ വന്നിരുന്നെങ്കിൽ അവനെങ്ങനെ അബദ്ധവശാൽ ജൂഹിയെ കണ്ടിരുന്നെങ്കിലോ? എന്ത് സംഭവിക്കായിരുന്നു ആലോചിച്ച് നോക്ക്. വിദ്യുത്തിനെ വെറുതെ വിട്ടു എന്ന കാര്യം നീരജിന് എന്നോട് പറയാമായിരുന്നല്ലോ. എന്നിട്ട് ഇപ്പൊ ആ കാര്യത്തിന് എന്നെ ബ്ലെയിം ചെയ്യുന്നു. തെറ്റ് നിന്റെ ഭാഗത്തായിരുന്നു, അതുകൊണ്ട് ഇത്തവണ ഞാൻ സോറി പറയില്ല. അപ്പൊ നീ എന്നിൽ നിന്നും എക്സ്പെക്ട് ചെയ്യേണ്ട സോറി. പിന്നെ വിദ്യുത്ത് ജയിലിൽ നിന്ന് പുറത്താകാൻ കാരണം നിനക്ക് കഴിവില്ലാത്തോണ്ട്. അല്ലാതെ അതിന് കാരണക്കാരൻ ഞാനല്ല. നിനക്ക് അയാളെ തടയാൻ സാധിച്ചില്ല, അത് നിന്റെ കഴിവില്ലായ്മയാണ് നീരജ്. നിന്റെ ഹെൽപ്പ് വേണ്ട. ഇത്രയൊക്കെ ചെയ്തിട്ട് ഒരു സോറി പോലും? ഞാൻ എന്തിനാ സോറി പറയുന്നത്? ഞാൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. ശരി, നീ സോറി പറയണ്ട. നിന്റെ സോറി ഇവിടെ ആർക്കും ആവശ്യമില്ല. അവന് ഇത് നമ്മൾ രണ്ടുപേരുടെ മിഷനായിരുന്നു. ആ മിഷനിൽ നമ്മൾ സക്സസ്ഫുൾ ആയിരുന്നു. രാഗിണി പണ്ഡിറ്റ് ഇപ്പോൾ ജയിലിലാണ്. അവന് ഇതുവരെ എല്ലാ കാര്യങ്ങളിലും നീ അലർട്ടായിരുന്നു. ഇത്രയും വലിയൊരു മിസ്റ്റേക്ക് നിനക്ക് എങ്ങനെ പറ്റി? ഇത്രയും വലിയൊരു റിസ്ക് നീ എന്തിനെടുത്തു? അന്ന് നീ മിഷ്ടിക്ക് വേണ്ടി സ്വന്തം ജീവൻ അപകടത്തിലാക്കി. ഇന്ന് നീ അവളുടെ അമ്മയെ മാർക്കറ്റിൽ ഷോപ്പിങ്ങിന് കൊണ്ടുപോയി. ഇതൊക്കെ ശരിയാണോ? ഇതിൽ എന്റെ തെറ്റെന്താ? വിദ്യുത്തിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ജൂഹിയെ പുറത്ത് കൊണ്ടുപോയത്.
തെറ്റ് നിന്റെ ഭാഗത്തായിരുന്നു. അതുകൊണ്ട് ഇത്തവണ ഞാൻ സോറി പറയില്ല അവനി. അപ്പൊ നീ എന്നിൽ നിന്നും എക്സ്പെക്ട് ചെയ്യേണ്ട സോറി. പിന്നെ വിദ്യുത് ജയിലിൽ നിന്ന് പുറത്താകാൻ കാരണം നിനക്ക് കഴിവില്ലാത്തോണ്ട. അല്ലാതെ അതിന് കാരണക്കാരൻ ഞാനല്ല. നിനക്ക് അയാളെ തടയാൻ സാധിച്ചില്ല, അത് നിന്റെ കഴിവില്ലായ്മയാണ് നീരജ്. ഇങ്ങനെ കുട്ടികളുടെ കാര്യങ്ങൾ ഒളിച്ചു നിന്ന് കേൾക്കുന്നത് അത് തെറ്റാണ്. പക്ഷെ ചിലപ്പോഴൊക്കെ ഇത് നമ്മുടെ കുട്ടികളുടെ നന്മയ്ക്കായി ചെയ്യേണ്ടി വരും. നീ തന്നെ നേരിട്ട് കണ്ടതല്ലേ ഇപ്പൊ ജൂഹി കാരണം എങ്ങനെയാണ് നീരജിന്റെ അവനിയുടെ ഇടയിൽ അകലെ ഉണ്ടായതെന്ന്. അത് ശരിയാ ശ്വേതേച്ചി, പക്ഷെ ഇവിടെ സംഭവിക്കുന്നൊന്നും ജൂഹി കാരണമല്ല, പകരം ജൂഹി ഇവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെയാ. തീർച്ചയായും എന്തെങ്കിലും ചെയ്യണം അവനിക്ക് വേണ്ടി. അവനിയുടെയും നീരജിന്റെയും ഇടയിൽ ആരെയും കടന്നു വരാൻ ഞാൻ അനുവദിക്കില്ല. അപ്പൊ നീ ജീവിച്ചിരിപ്പുണ്ട്. മറുവശത്ത് നിന്റെ മദർ കേസിൽപ്പെട്ട എന്റെ അമ്മ ജയിലിലും. നീ ഉപയോഗിക്കുന്ന തന്ത്രങ്ങളുണ്ടല്ലോ മെഹർ, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങളോടൊപ്പം മത്സരിക്കാൻ നല്ല രസമായിരിക്കും.